കല്ലുവാതുക്കൽ പനവേൽ ജയശ്രീ ചേച്ചിയുടെ വീടിന് മുന്നിലാണ് സമുദ്രാവിഷനുള്ളത്. ചില മാനുഷിക കാര്യങ്ങളിൽ ഞങ്ങളെപ്പോലെയുള്ള മീഡിയകൾക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല. പശുവും ആടും കോഴിയും കൃഷിയുമൊക്കെയായി മനസ്സമാധാനത്തോടുകൂടി ജീവിക്കുകയായിരുന്നു ജയശ്രീ ചേച്ചിയുടെ കുടുംബം. വർഷങ്ങളായി, ഏകദേശം 60 വർഷത്തിനപ്പുറമായി, ഇഷ്ടദാനമായി കിട്ടിയ ജയശ്രീ ചേച്ചിക്ക് ഈ മണ്ണ് വിട്ടൊഴിയണം എന്ന് പറയേണ്ടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ ഒരു ദുരവസ്ഥയിലാണ് ഇന്ന് ഈ കുടുംബമുള്ളത്. ഒരു ബാങ്കിൽ നിന്നും ലോണെടുത്ത് ബാങ്ക് ലോൺ തിരികെ അടയ്ക്കാത്തതുകൊണ്ട് ജപ്തിയാകുന്നതല്ല, മറ്റാരുടെയൊക്കെയോ ആവശ്യമില്ലാത്ത ശത്രുതയിൽപ്പെട്ട് ഈ കുടുംബം ഇന്ന് പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട ഒരവസ്ഥയാണ്. ദയയുണ്ടാകണം. ഈ മണ്ണിനെ സ്നേഹിച്ച് കാരണവർ ഉറങ്ങുന്ന, ഈ മണ്ണിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഈ കുടുംബത്തിന് സമാധാനപരമായി സ്വന്തം മണ്ണിൽ താമസിക്കുവാൻ വേണ്ടി അധികൃതരുടെ കനിവുണ്ടാകണം. 10 വർഷം മുമ്പ് ഈ വാർഡിൽ മെമ്പറായി ജനസേവനം നടത്തിയ ഒരു ജനപ്രതിനിധി കൂടിയാണ് ജയശ്രീ ചേച്ചി. അവരോട് സംസാരിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് തന്നെ വിഷമമുണ്ട്. ചേച്ചി, യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്താണ് അഭിമുഖീകരിക്കുന്ന പ്രശ്നം? എന്താണ് എൻ്റെ സങ്കടകരമായ അപേക്ഷ എന്ന് പറഞ്ഞാൽ, എൻ്റെ എനിക്ക് ഓഹരിയായി തന്ന ഭൂമിയാണിത്. ഇത് തലമുറകളായി കൈമാറി വന്ന ഭൂമിയാണ്. പൂർവികരിൽ നിന്ന് എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ അമ്മയുടെ അമ്മ കൊടുത്ത ഭൂമി, അമ്മ എനിക്ക് ഓഹരിയായി, എൻ്റെ സഹോദരനും ഓഹരിയായി തന്ന ഭൂമിയാണ്. ഇത് കരമൊടുക്ക് നടന്നുകൊണ്ട് ഇതേവരെ 2022 വരെയും കരമൊടുക്കിയിട്ടുള്ള ഭൂമി. അപ്പോൾ അതിലാണ് പണ്ട് കാലത്ത് തന്നെ എൻ്റെ അമ്മയ്ക്ക് തന്നെ താമസിച്ചുകൊണ്ടിരുന്ന വീടാണിത്. ഈ വീട് ഞങ്ങൾ ഒന്നുകൂടെ വൃത്തിയാക്കി, ഞങ്ങൾ 10-35 കൊല്ലം കൊണ്ട് ഞങ്ങൾ ഈ വീടിലാണ് കഴിയുന്നത്. അപ്പോൾ ഈ വീടാണ് ഇപ്പം റീസർവിയിൽ പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അധികാരികൾ ഞങ്ങളുടെ മുന്നിൽ വന്നത്. അപ്പം ഞങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു. അപ്പോൾ 2017 ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഉചിതമായ നടപടിയെടുക്കാനാണ് ഉത്തരവ് RDO വന്നത്. അപ്പോൾ അത് പ്രകാരം ഉദ്യോഗസ്ഥരെല്ലാം കയറി ഇറങ്ങി വന്നപ്പോൾ ഒരു വൈദ്യുതി ലൈൻ സംബന്ധമായ വിഷയമാണ് ഈ ഭൂമിയിൽ വന്നതും. നമ്മൾ അപ്പം ഞങ്ങൾ വൈദ്യുതീകരിക്കാനുള്ള സ്ഥലം ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് 1 മീറ്റർ വഴിയാക്കി അദ്ദേഹത്തിന് വൈദ്യുതിയും വാട്ടർ കണക്ഷനും കൊടുത്തതാണ്. എന്നിട്ടും ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാതെ ഞങ്ങൾ ഈ ഭൂമിയെ വീണ്ടും 2018 ഞങ്ങൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു. അപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾക്ക് ഈ ഭൂമി 2 മാസത്തിനുള്ളിൽ പതിച്ചു കൊടുക്കണം എന്നാണ് ഉത്തരവിട്ടത്. 2 മാസത്തിനുള്ളിൽ ഇതിൻ്റെ തീർപ്പ് കൽപ്പിച്ച് അവർക്ക് പതിച്ചു കൊടുക്കാനുള്ള ഭൂമിയാണെങ്കിൽ തീർച്ചയായും പതിച്ച് തന്നെ കൊടുക്കണമെന്നാണ് RDO ഉത്തരവ് കൊടുത്തത്. അതുപ്രകാരം ഡെപ്യൂട്ടി കളക്ടർ സ്ഥലപരിശോധന നടത്തുകയും ഈ സ്ഥലം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ രക്ഷിക്കുന്നതിനുള്ള ഉത്തരവ് തന്നെയാണ് ബഹുമാനപ്പെട്ട കളക്ടർ നമുക്ക്. മാനുഷിക പരിഗണന നമ്മളിലുണ്ടായി. അപ്പോൾ റീസർവേയിൽ പെട്ടതുപോലും നമുക്കറിയത്തില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും അപ്പം നമ്മളെ ഭൂമി നമുക്ക് 1 മീറ്റർ വഴിയാക്കി മാറ്റിവെച്ച് ശേഷിക്കുന്ന ഭാഗം നമ്മളുടെ പേരിൽ പതിച്ചു തരാനാണ് ഉത്തരവിറങ്ങിയത്. അതുപ്രകാരം കല്ലുവാതുക്കൽ വില്ലേജ് ഓഫീസിൽ നിന്ന് പതിവിനുള്ള എല്ലാ രേഖകളും തയ്യാറാവുകയും ആ ഭൂമി പതിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭൂമി എത്രയുണ്ട്, 1 മീറ്റർ മാറ്റിയിട്ട് ശേഷിക്കുന്ന ഭാഗം എത്രയുണ്ടെന്ന് കണക്കാക്കാൻ വില്ലേജിൽ ഉദ്യോഗസ്ഥർ വന്നു സ്ഥലപരിശോധന നടത്തിയപ്പോൾ നമ്മുടെ അയൽക്കാരായ ഞങ്ങളോട് വിരോധമുള്ളവർ വീണ്ടും ഈ പരാതി കൊടുക്കുന്ന വ്യക്തികളെ അറിയിക്കുകയും അവരപ്പോൾ തന്നെ ഈ പതിവ് നടക്കാതിരിക്കുവാൻ വേണ്ടി ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് അപ്പീൽ പോവുകയാണ് ചെയ്തത്. ആ അപ്പീൽ പ്രകാരം ഓൺലൈനിലൂടെ ഹിയറിങ്ങിന് വിളിച്ചപ്പോൾ ഞാനും അതിൽ പങ്കെടുക്കുകയുണ്ടായി. പക്ഷേ എൻ്റെ ഭൂമി അവർ, എൻ്റെ വീട് നിൽക്കുന്നതും എൻ്റെ ഭൂമിയും അവർ നേരിട്ടൊന്ന് സ്ഥലപരിശോധന നടത്തിയതും അങ്ങനൊന്നും ചെയ്തില്ല. അപ്പോൾ അവർ റീസർവേയിൽ പെട്ടു എന്നുള്ളത് മനസ്സിലാക്കി വഴിയാണെന്നുണ്ടെങ്കിൽ ആ വഴി ഉചിതമായ രീതിയിൽ തന്നെ നിലവിൽ എത്ര മീറ്റർ ഉണ്ടോ അത്രയും മീറ്റർ വഴിയാക്കി തന്നെ നിലനിർത്തണമെന്നാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ ഉത്തരവ് വന്നത്. അപ്പോൾ ലാസ്റ്റ് അവസാനം എന്ന് വെച്ചാൽ, അപ്പം ഞങ്ങൾ വീണ്ടും റവന്യൂ സെക്രട്ടറിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്.
ആ പരാതി വെച്ച് ഞങ്ങൾക്ക് യാതൊരു അറിവും കിട്ടിയിട്ടില്ല. വീണ്ടും ഞങ്ങൾ അദാലത്തിൽ പങ്കെടുത്തു. February 1 നടന്ന അദാലത്തിൽ, മുഖ്യമന്ത്രിയുടെ അദാലത്തിൽ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അദാലത്തിൽ ഞങ്ങൾ പങ്കെടുക്കുകയും ഞങ്ങളുടെ സങ്കടങ്ങൾ ആ അദാലത്തിൽ രേഖാമൂലം കൊടുക്കേണ്ട കാര്യങ്ങൾ രേഖാമൂലം കൊടുത്ത് ഞങ്ങളെ സങ്കടങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ ആ അതിൽ പങ്കെടുത്ത മേഴ്സിക്കുട്ടിയമ്മ ടീച്ചറും കടകംപള്ളി സുരേന്ദ്രൻ സാറും രാജു സാറുമായിരുന്നു പങ്കെടുത്ത്. അപ്പം ഞങ്ങൾക്കുള്ള കളക്ടർ ഉത്തരവും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഉത്തരവും വായിച്ച ശേഷം ഞങ്ങളുടെ പരാതി, ഞങ്ങളുടെ ഭൂമി അവർക്ക് ഇത്രയും, എൻ്റെ ഭർത്താവ് ഹാർട്ട് പേഷ്യൻ്റാണ്, രണ്ടു പ്രാവശ്യം അറ്റാക്ക് വന്ന കക്ഷിയാണ്, പിന്നെ ഓട്ടോ ഡ്രൈവറാണ്. ഈ സങ്കടം നമ്മൾ കാണാതെ പോകരുത്. കുട്ടികൾ അകത്ത് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഹൃദയാഘാതം ബാധിച്ച അദ്ദേഹം ഇപ്പോഴും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. നമ്മളൊക്കെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാവാം, നമ്മളൊക്കെ പല മതത്തിൽ വിശ്വസിക്കുന്നവരാകാം. അതിനെല്ലാം അപ്പുറം നമ്മളൊക്കെ ഈ ഭൂമിയുടെ അവകാശികളാണ്, നമ്മളൊക്കെ മനുഷ്യരാണ്. ഇങ്ങനെ ഒരു കുടുംബത്തെ, കുടുംബത്തിനെതിരെ ആവരുത് ഇത്തരം രാഷ്ട്രീയ വൈരവും മതവൈരവുമൊന്നും. ഇതൊന്നും മനുഷ്യത്വത്തിന് ചേർന്നതല്ല. ജയശ്രീ ചേച്ചിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അവരുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകുന്ന കണ്ണുനീരാണ്. എന്തു തന്നെയായാലും നീതിപരമായി ഈ കുടുംബത്തിന് ഈ മണ്ണിൽ ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. അധികൃതർ അത് ആര് തന്നെയായിക്കഴിഞ്ഞാലും ഈ കണ്ണുനീർ കാണണം, ഇവരുടെ വിഷമം കാണണം. ഈ ഭൂമി, ഈ മണ്ണ് കൃഷി ചെയ്ത് ജീവിക്കുന്ന പശുവും ആടും കോഴിയും ഒക്കെയായി കൃഷി ചെയ്തിരിക്കുന്ന ഈ സാധു കുടുംബത്തിന് ഈ മണ്ണ് വിട്ടു നൽകണം. ഇത് അപേക്ഷയാണ്, ഇത് മനുഷ്യത്വമാണ്. എനിക്ക് പിറകു വശത്തായി ജയശ്രീ ചേച്ചിയും കുടുംബവും അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് കെട്ടിയ ഒരു മതിലുണ്ടായിരുന്നു. അവരുടെ നല്ല മനസ്സുകൊണ്ട് അങ്ങ് താഴേക്ക് ഇലക്ട്രിസിറ്റി വേണം എന്നുള്ള ആവശ്യം കൊണ്ട് ആ മതിൽ പൊളിച്ചു കൊടുത്തു. നമുക്ക് കാണാം ഇവിടെ നിന്ന് അങ്ങോട്ട് കറണ്ട് എടുത്തിരിക്കുന്നത്. ഇത് വഴിക്ക് വേണ്ടി കൊടുത്തതാണ്, 3 yard വഴി. പക്ഷേ ഇത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി കൊടുത്തതിലൂടെ കറണ്ട് വലിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപയോഗത്തിന് വേണ്ടിയല്ല ഇത്തരം പകതീർക്കലുകളൊന്നും. ഈ കുടുംബത്തെ മനസ്സമാധാനത്തോടു കൂടി ഈ മണ്ണിൽ ജീവിക്കാൻ അനുവദിക്കണം എന്ന് മാത്രമാണ് സമുദ്രാവിഷന് പറയാനുള്ളത്. സമുദ്രാവിഷന് വേണ്ടി ക്യാമറാമാൻ ജോണി ജോസഫിനൊപ്പം ബിജു കിഴക്കനേല.